Namaskaram. I am Dr. Surdas R, Senior Consultant, Urology Department, Aster MIMS Kozhikode. I am in the urology field, robotic surgery. Robotic surgery is located in the 20th Varshatil Kudalai. But in India, Kavalam Korchu Varshangale Aitolo. Keralatil Tana Randastalangilana robotic surgery or other. Ada is the Kochilum, Kozhikode. Aster MIMS Kozhikode is North Keralatil Eka robotic surgery or other. Urology field. പ്രധാനമായി മൂന്ന് ഏരിയകളിലാണ് റോബോട്ടിക് സർജറി നടന്നുവരുന്നത്. റോബോട്ടിക് റാഡിക്കൽ പ്രോസ്റ്ററ്റക്ടമി, അതായത് ക്യാൻസർ മൂലം റോബോട്ടിക് സർജറി വഴി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പൂർണ്ണമായി എടുത്തുമാറ്റുക താക്കോൽദാരം ശസ്ത്രക്രിയയിലൂടെ. രണ്ടാമത് കിഡ്നിയിലുള്ള മുഴകൾ മാത്രമായിട്ട് എടുത്തുകളയുക. പിന്നെ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. അരക്കെട്ടിന്റെ വളരെ ഉൾവശത്തായിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സർജറി വഴി ആ ഗ്രന്ഥി റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് റോബോട്ടിക് സർജറി ഭയങ്കര ഹെൽപ്ഫുൾ ആകുന്നത്. കാരണം അതിൻ്റെ 10 times മാഗ്നിഫിക്കേഷൻ, 3D വിഷ്വലൈസേഷൻ, പിന്നെ അരക്കെട്ടിൻ്റെ വളരെ ഉള്ളിലോട്ട് ക്യാമറ കൊണ്ടുപോകാനുള്ള സൗകര്യം. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ സർജന് വളരെ സേഫായിട്ട് പ്രിസിഷനോടുകൂടി കണ്ടുകൊണ്ട് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി റിമൂവ് ചെയ്യാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ മുകളിലൂടെ പോകുന്ന ഈ ഞരമ്പുകൾ യൂറിനറി കൺട്രോൾ തരുന്നു. അതുപോലെ തന്നെ ഇറക്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണത്തിന് സഹായിക്കുന്നു. റോബോട്ടിക് സർജറി വഴി ഈ ഞരമ്പുകൾ സംരക്ഷിക്കപ്പെടുന്നതിനാൽ യൂറിനറി കൺട്രോളിനോ ഇറക്ഷനോ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. പിന്നെ റോബോട്ടിക് പാർഷ്യൽ നെഫ്രക്ടമി, അതായത് കിഡ്നിയിലെ മുഴകൾ മാത്രമായിട്ട് എടുത്തു മാറ്റുന്നു. മുഴകൾ മാത്രം എടുത്തു മാറ്റുമ്പോൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നമ്മൾ കുറച്ച് നേരത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് മുഴകൾ എടുത്ത് മാറ്റുന്നു. മുഴകൾ എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള സ്പേസ് നമ്മൾ 2 ലെയേഴ്സിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നു. ഇതെല്ലാം 15 മിനിറ്റിനുള്ളിൽ ചെയ്താൽ അത്രയും നല്ലതാണ് പേഷ്യൻറ്റിന്. റോബോട്ടിക് സർജറി വഴിയാകുമ്പോൾ ഇത് വളരെ എളുപ്പമാകുന്നു. കുറച്ചും കൂടിയും ഗ്യാരണ്ടിയോടുകൂടി ഈ സമയത്തിനുള്ളിൽ പ്രൊസീജിയർ ചെയ്ത് തീർക്കാൻ പറ്റുന്നു. പിന്നെ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ, ഇത് ഒരു പുതിയ സംഭവമാണ്. റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓപ്പൺ സർജറിയായി ചെയ്യുകയാണെങ്കിൽ പൊക്കിളിൻ്റെ സൈഡിലായിട്ട് 20 to 25 cm നീളത്തിലുള്ള ഒരു മുറിവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് കൂടുതൽ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്നു. കുറച്ചധികം നാളത്തേക്ക് പെയിൻ ഉണ്ടാകുന്നു. മാത്രമല്ല മസിലിൻ്റെ വീക്ക്നെസ്സും ലോങ് ടേമിൽ ഒരു പ്രോബ്ലം തന്നെയാണ്. റോബോട്ടിക് സർജറി ഒരു കീഹോൾ സർജറി ആയതുകൊണ്ട് തന്നെ പേഷ്യൻ്റിൻ്റെ പെയിനും കുറവായിരിക്കും, നേരത്തെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുകയും എന്നാൽ ഓപ്പണിന് തുല്യമായ റിസൾട്ട്സ് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു. റോബോട്ടിക് സർജറിയാണ് ഇപ്പോൾ ലാപ്രോസ്കോപ്പി സർജറിയിലെ പുതിയ സംഭവം. അത് കീഹോൾ സർജറി ആയതുകൊണ്ടും വളരെ പെയിൻ കുറവാണ്, വളരെ പ്രിസിഷനോടുകൂടി ചെയ്യാൻ പറ്റും. അതുവഴി സർജിക്കൽ ഔട്ട്കം ഗ്യാരണ്ടീഡുമാണ്.